അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഷെഫീഖിൻ്റെ ഒരു പാഠമായിരുന്നു പഠിച്ചിരുന്നത്, ഒരു നാടകം. അതിൽ പാവപ്പെട്ട ഷെഫീഖും അവൻ്റെ ഉമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക് അധ്യാപകൻ പോവുകയും അധ്യാപകനും അതുപോലെ ഹെഡ്മാഷും കയറി ചെല്ലുകയും അവരുടെ വിവരങ്ങളൊക്കെ തിരക്കുകയും ചെയ്തു. പാവപ്പെട്ട കുടുംബമായിരുന്നു. ഷെഫീഖ് നല്ല പഠിക്കാൻ മിടുക്കനായ കുട്ടിയായിരുന്നു. പക്ഷേ അവന് ക്ലാസ്സിലൊന്നും നേരം വൈകി വരും. അത് എന്ത് കാരണം കൊണ്ടാണെന്ന് അവർ അന്വേഷിച്ചപ്പോൾ സാമ്പത്തികമായി പറ്റിയ പ്രയാസത്തിലായ കുടുംബമായിരുന്നു അവരുടെ കുടുംബം. അപ്പോൾ എന്നും പണിക്ക് പോകേണ്ട അത്യാവശ്യ ഘട്ടത്തിലായിരുന്നു ഷെഫീഖ്. എന്നും പണിക്ക് പോയി അതിനുശേഷമായിരുന്നു ക്ലാസ്സിലേക്ക് വരാറുണ്ടായിരുന്നത്. ഈ ഒരു അവസ്ഥയൊക്കെ അധ്യാപകനും ക്ലാസ് ടീച്ചറും അതുപോലെ അവരുടെ ഹെഡ്മാസ്റ്ററും അറിഞ്ഞു. അതിനുശേഷം ഇനിയൊന്നും സ്കൂളിലേക്ക് വരണമെന്നും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ ഒന്നാമത്തെ രംഗമായിരുന്നു നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിനുശേഷം ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, അത് നാം വാട്സപ്പിൽ പൂർത്തീകരിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ രംഗമാണ്, നാടകത്തിൻ്റെ രണ്ടാമത്തെ രംഗമാണ്, 51 പേജിൽ അൽ ലൗഹത്ത് സാനിയ, രണ്ടാം രംഗം. നമുക്ക് ഒന്ന് വായിക്കാം. ഇർത്തഫിഉ സിതാറു അലിൽ മസ്റഹി ബൈത്തുൻ ജമീലുൻ യജ്ലിസു ഫി വാജിഹത്തിൽ മൻസിലി റജുലുൻ യബ്ലുഗു ഉംറുഹു സമാനിയത്തും വഖംസീൻ വഹുവ യഖ്റഉൽ ജരീദ യദ്ഖുലുൽ മസ്റഹ ഷഫീഖ് ഫി സിയ്യിൻ ഫാഖിറിൻ ഫി യദിഹി ഹഖീബ ഉംറുഹു ഖംസത്തും വഇശ്റൂൻ ഷഫീഖ്. അസ്സലാമു അലൈക്കും യാ സയ്യിദി മുറബ്ബി സഫ് മുസ്തഗ്രിബൻ وعليكم السلام ورحمة الله شفيق يسافح ألا تذكرني يا سيدي مربي الصف ينظر إلى وجهه مفكرا بعد برحة أأنت شفيق شفيق نعم يا سيدي اوكي നിങ്ങൾ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? നമുക്കൊന്ന് നോക്കാം എന്താണ് അവർ പറയുന്നതെന്ന്. ആദ്യം അവിടെ കൊടുത്തിട്ടുള്ളത് സ്റ്റേജിലെ സാധനങ്ങളൊക്കെയാണ്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇർത്തഫിഉ സിതാർ, കർട്ടൻ ഉയരുന്നു. ഇർത്തഫിഉ സിതാർ, കർട്ടൻ ഉയരുന്നു. അലിൽ മസ്റഹി, സ്റ്റേജിലുണ്ട്. ബൈത്തുൻ ജമീലുൻ, ഭംഗിയായൊരു വീട്. എ ബ്യൂട്ടിഫുൾ ഹൗസ്, ഭംഗിയായിട്ടുള്ളൊരു വീട് സ്റ്റേജിലുണ്ട്. യജ്ലിസു ഫി വാജിഹത്തിൽ മൻസിലി റജുലുൻ യബ്ലുഗു ഉംറുഹു സമാനിയത്തും വഖംസീൻ. അപ്പോൾ മനോഹരമായൊരു വീടാണ് എവിടെയുള്ളത്, സ്റ്റേജിലുള്ളത്. ആ വീടിന് മുമ്പിലായിട്ട് ഒരു പുരുഷൻ ഇരിക്കുന്നുണ്ട്. യജ്ലിസു, ഇരിക്കുന്നു. ഫിവാജിഹത്തിൽ മൻസിലി, വീടിൻ്റെ മട്ടുപ്പാവിൽ അല്ലെങ്കിൽ മുമ്പിൽ ഇരിക്കുന്നു. റജുലൻ, ഒരു പുരുഷൻ. യബ്ലുഗു ഉംറുഹു സമാനിയത്തും വഖംസീൻ, അദ്ദേഹത്തിന് ഏകദേശം 58 വയസ്സായിട്ടുണ്ട്. 58 വയസ്സായിട്ടുള്ള ഒരു പുരുഷൻ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. വഹുവ യഖ്റഉൽ ജരീദ, അദ്ദേഹം പത്രം വായിക്കുന്നു അല്ലേ. വഹുവ യഖ്റഉൽ ജരീദ, അദ്ദേഹം പത്രം വായിക്കുന്നു. യദ്ഖുലുൽ മസ്റഹ ഷഫീഖ്, യദ്ഖുലു, പ്രവേശിക്കുന്നു. അൽ മസ്റഹ, സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നു, അതായത് സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. ആര്? ഷഫീഖ്, നമ്മുടെ ഷഫീഖ് കടന്നു വരികയാണ്. ഫി സിയ്യിൻ ഫാഖിറിൻ, ഫി സിയ്യിൻ ഫാഖിറിൻ, നല്ല വസ്ത്രമിട്ടുകൊണ്ട്, നല്ല വസ്ത്രമിട്ടുകൊണ്ട് സ്റ്റേജിലേക്ക് ഷെഫീഖ് കടന്നു വരുന്നു. ഫി യദിഹി ഹഖീബ, അവൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. ഉംറുഹു ഖംസത്തും വഇശ്റൂൻ, അവൻ്റെ വയസ്സ് 25. ഉംറുഹു, അവൻ്റെ വയസ്സ്, ഖംസത്തുൻ വഇശ്റൂൻ, 25. അപ്പോൾ 25 വയസ്സുള്ള ഷെഫീഖ് എന്ന ആൾ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. സ്റ്റേജിൽ എന്തുണ്ട്? ഒരു മനോഹരമായ വീടുണ്ട്. ആ വീടിൻ്റെ മുമ്പിൽ ആരിരിക്കുന്നുണ്ട്? ഒരു 58 വയസ്സുള്ള ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് സംഭാഷണത്തിലേക്ക് കടക്കാം. ഷഫീഖ്, ഷഫീഖ് ചോദിക്കുകയാണ്, അസ്സലാമു അലൈക്കും യാ സയ്യിദി, അസ്സലാമു അലൈക്കും യാ സയ്യിദി. അപ്പോൾ മുറബ്ബി സഫ് ആരായിരുന്നു ആ മനുഷ്യൻ? ആ വീടിൻ്റെ മുമ്പിൽ പത്രം വായിച്ചിരിക്കുന്ന മനുഷ്യൻ ആരാണ്? അതെ, മുറബ്ബി സഫ് ആണ്, ക്ലാസ് ടീച്ചറായിരുന്നു അല്ലേ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ആര് വരികയാണ്?
ഷഫീഖ് കടന്നു വരികയാണ് അല്ലേ. ഷഫീഖ് ആരെ കാണാൻ വരികയാണ്? ക്ലാസ് ടീച്ചറെ കാണാൻ വരുന്ന രംഗമാണ് നാം ഇവിടെ കാണുന്നത്. മുറബ്ബി ബിസഫ് ക്ലാസ് ടീച്ചർ, മുസ്തഗരിബൻ അപരിചിതനായി, ആരോ ഒരാൾ അപരിചിതനായി ഒരാൾ നിൽക്കുന്നതായിട്ട് കാണുകയാണ്. മുസ്താരിബൻ അറിയാതെ, അതായത് ഷഫീഖാണ് എന്നത് ആർക്കറിയില്ല? മുറബ്ബി സഫ് ക്ലാസ് ടീച്ചർക്ക് അറിയില്ല, കാരണം കുറേ വർഷങ്ങളായില്ലേ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള, ക്ലാസ് ടീച്ചർ സലാം അടക്കുകയാണ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഷഫീഖ് യുസാഫിഹു, യുസാഫിഹു പറഞ്ഞാൽ ഹസ്തദാനം ചെയ്യുക, കൈ കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുക്കൂലേ, അതുപോലെ കൈ കൊടുക്കുകയാണ്. അലാ തദ്കുർനിയ സയ്യിദി, അലാ തദ്കുർനിയ സയ്യിദി, എന്നെ നിങ്ങൾ അറിയുമോ? അലാ തദ്കുർനി, നിങ്ങളെന്നെ അറിയുമോ? മുറബ്ബി സഫ് ക്ലാസ് ടീച്ചർ പറയുകയാണ്, യന്ദുർ ഇലാ വജീഹി മുഫക്കിറൻ, യന്ദുർ നോക്കുന്നു, ഇലാ വജീഹി ഷഫീഖിൻ്റെ മുഖത്തേക്ക്, മുഫക്കിറൻ ചിന്തിച്ചുകൊണ്ട്, ഷഫീഖിൻ്റെ മുഖത്തേക്ക് ചിന്തിച്ചുകൊണ്ട് ക്ലാസ് ടീച്ചർ നോക്കുകയാണ്. ബഅദ ബുർഹത്തിൻ, കുറച്ച് സമയത്തിന് ശേഷം, അഅൻത ഷഫീഖ്, അഅൻത ഷഫീഖ്, ഷഫീഖാണോ നീ, ഷഫീഖാണോ നീ? അതെ, ക്ലാസ് ടീച്ചർ ചോദിക്കാണ്, അല്ല ഷഫീഖാണോ നീ? അപ്പോൾ ഷഫീഖ് പറയാണ്, നാം യാ സയ്യിദി, നാം യാ സയ്യിദി, അതെ മാഷെ, നാം യാ സയ്യിദി, അതെ ഞാൻ ഷഫീഖാണ്. മുറബ്ബി സഫ് ക്ലാസ് ടീച്ചർ പറയുകയാണ്, മാഷാ അല്ലാഹ്, യുആനികുഹു, യുആനികുഹു, അവരെ കെട്ടിപ്പിടിക്കുകയാണ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്യുകയാണ്. അന ഫി ബാലിഗിൽ ഫറഹി വസുറൂർ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു, അവൻ്റെ വീട്ടിലേക്ക് പോയി ഉമ്മയെ കണ്ട് അല്ലേ, ഷഫീഖിൻ്റെ വീട്ടിലേക്ക് പോയി ഉമ്മയെ കണ്ട്, അവന് പണിക്ക് പോവുകയാണ്, സാമ്പത്തികമായി പ്രയാസത്തിലാണ്, അവരുടെ ചിലവൊക്കെ ഏറ്റെടുക്കാമെന്നൊക്കെ പറഞ്ഞു, അങ്ങനെ സ്കൂളിലൊക്കെ എന്നും വരാറുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ 25 വയസ്സായി ആർക്ക്? ഷഫീഖ്. അതിനുശേഷം ആദ്യമായിട്ട് കാണുകയാണ്. അനഫി ബാലിഗിൽ ഫറൈ വസുറൂർ, ഞാൻ അങ്ങേയറ്റത്തെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. ക്ലാസ് ടീച്ചർ പറയാണ്, അന ഞാൻ ഫി ബാലിഗിൽ ഫറഹി വസുറൂർ, അങ്ങേയറ്റത്തെ സന്തോഷത്തിലും അഭിമാനത്തിലും അല്ലെങ്കിൽ ആഹ്ലാദത്തിലുമാണ്. ബിലിഖായിക, നിന്നെ കണ്ടതിൽ, ഞാൻ നിന്നെ കണ്ടതിൽ. ഐന കുൻത, ഐന കുൻത, നീ എവിടെയായിരുന്നു? ഐന എവിടെ, കുൻത നീ ആയിരുന്നു, ഐന കുൻത നീ എവിടെയായിരുന്നു? ഷഫീഖ്, അൽ ആൻ ഫി ബഞ്ചലൂർ, അൽ ആൻ ഫി ബഞ്ചലൂർ, ഞാനിപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ്, ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ്. അഹ്മൽ മുഹന്ദിസ കമ്പ്യൂട്ടർ, ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഷഫീഖ് പറയാണ്, ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. മുറബ്ബി സഫ് ക്ലാസ് ടീച്ചർ പറയാണ്, മുബാറക്, മുബാറക്, അൻത ഖദ് ഹഖഖ്ത ഉംനിയത ഉമ്മിക വഹലാമന, അൻത, നീ, ഖദ് ഹഖഖ്ത, നീ സാക്ഷാത്കരിച്ചു, നീ യാഥാർത്ഥ്യമാക്കി, ഉംനിയത ഉമ്മിക്, നിൻ്റെ ഉമ്മയുടെ ആഗ്രഹം, വഹലാമന, ഞങ്ങളുടെ സ്വപ്നങ്ങളും, ഞങ്ങളുടെ സ്വപ്നങ്ങളും, നിൻ്റെ ഉമ്മയുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളൊക്കെ നീ യാഥാർത്ഥ്യമാക്കി. അപ്പോൾ യബ്തഖിദ് ഷഫീഖ്, ഇതാണ് പറഞ്ഞപ്പോൾ യബ്തഖിദ് ഷഫീഖ്, ഷഫീഖ് കുറച്ച് വിദൂരത്തിലേക്ക് പോവുകയാണ്. അനിൽ മുദരിസ് ക്ലാസ് ടീച്ചറെ തൊട്ട്, അതായത് കുറച്ച് അടുത്ത് കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങുകയാണ് ഖലീലൻ. വയം സൗദ്മുഹു, അവൻ്റെ കണ്ണുനീർ തുടക്കുകയാണ്. അപ്പോൾ ഇത് ക്ലാസ് ടീച്ചർ പറഞ്ഞപ്പോഴേക്ക് ഷഫീഖ് കുറച്ചപ്പുറത്തേക്ക് നീങ്ങി, അവൻ്റെ കണ്ണുനീർ ഇങ്ങനെ തുടക്കുകയാണ്. അപ്പോൾ മുറബ്ബി സഫ് ക്ലാസ് ടീച്ചർ ചോദിക്കുകയാണ്, യംസഹു കതിഫഹു, ഷഫീഖിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട്, യംസഹു കതിഫഹു, അവൻ്റെ തോളിൽ ഇങ്ങനെ തടവിക്കൊണ്ട് പറയാണ്, മാബിക്കയാ ബുനയ്യ, മാബിക്കയാ ബുനയ്യ, അല്ല പൊന്നുമോനെ, എന്തേ നിനക്ക്, എന്തിനാ നീ കരയുന്നത്, മാബിക്ക, എന്താ നിനക്ക്, യാ ബുനയ്യ, പൊന്നുമോനെ. അപ്പോൾ ഷഫീഖ് പറയാണ്, മുത്തനഹിദൻ, നെടുവീർപ്പിട്ടുകൊണ്ട്, ഉമ്മീ ഉമ്മീ, എൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മ, എന്നിട്ട് കരയാണ്, നെടുവീർപ്പിടുകയാണ്. മുറബ്ബി സഫ് ക്ലാസ് ടീച്ചർ പറയാണ്, മാദാ തുരീദ്,
എന്താണ് ഈ ഉമ്മി ഉമ്മി എൻ്റെ ഉമ്മ എൻ്റെ പൊന്നുമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്? എന്താണ് എൻ്റെ ഉദ്ദേശം? മാതാ തുരീത്, എന്തേ? മദഹ്ഷത്തിൻ, മദഹ്ഷത്തിൻ അത്ഭുതത്തോടു കൂടി, മദഹ്ഷത്തിൻ അത്ഭുതത്തോടു കൂടി മാഷ് ചോദിക്കാണ്, എന്തേ ഷഫീഖ്? അപ്പോൾ ഷഫീഖ് പറയാണ്, ഉമ്മി അൽ ഹനൂൻ ഖദ് ഫാറഖതനി ഖബ്ല സനീൻ. എന്തായിരിക്കും സംഭവം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. അതെ, ഷഫീഖിൻ്റെ ഉമ്മ അവനെ തൊട്ട് മരിച്ചു പോയിട്ടുണ്ട് അല്ലേ? ഷഫീഖിൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്. ഉമ്മി എൻ്റെ ഉമ്മ, അൽ ഹനൂൻ എൻ്റെ സ്നേഹനിധിയായ ഉമ്മ, ഖദ് ഫാറഖതനി എന്നോട് വിട പറഞ്ഞു, ഖബ്ല സനീൻ വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഉമ്മ എന്നോട് വിട പറഞ്ഞിട്ടുണ്ട്. വസീർത്തു വഹീദൻ, ഞാനിപ്പോൾ ഒറ്റക്കായി. വസീർത്തു വഹീദൻ, ഞാൻ ഒറ്റക്കായി. വഫഖദ്തു സആദതി ബിഫിറാഖി ഉമ്മി, വഫഖദ്തു സആദതി ബിഫിറാഖി ഉമ്മി, എൻ്റെ ഉമ്മയുടെ വേർപാടിനാൽ എൻ്റെ സന്തോഷമൊക്കെ ഇല്ലാതെയായി. എനിക്ക് ജോലി കിട്ടി, നല്ല ജോലി കിട്ടി, എൻജിനീയറായി. അതിൽ നിന്ന് എനിക്ക് സന്തോഷമുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഉമ്മയുടെ വെറുപ്പാട് കാരണം എൻ്റെ സന്തോഷങ്ങളൊക്കെ ഇല്ലാതെയായി. അതാണ് പറഞ്ഞത്, ഫഖദത്തു എനിക്ക് നഷ്ടപ്പെട്ടു, സഅദത്തി എൻ്റെ വിജയം, എൻ്റെ ആഹ്ലാദം, എൻ്റെ സന്തോഷം, ബിഫിറാഖി ഉമ്മി എൻ്റെ ഉമ്മയുടെ വെറുപ്പാട് കാരണം, എൻ്റെ ഉമ്മയുടെ മരണം കാരണം. അങ്ങനെ യദുറുഫ് ദുമോ, അവൻ കണ്ണുനീരിങ്ങനെ തുടക്കുകയാണ്, കണ്ണുനീർ ധാരധാരിയായി ഇങ്ങനെ ഒഴുകുകയാണ് കണ്ണിൽ നിന്ന്. യദുറുഫ് ദുമോ, കണ്ണുനീർ ധാരധാരിയായി ഇങ്ങനെ ഒഴുകുകയാണ്. മുറബിസഫ്, ക്ലാസ് ടീച്ചർ പറയുകയാണ്, മുലാത്തിഫൻ അവനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട്, അവനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട്, ഓഫർ അള്ളാഹു ലി ഉമ്മിക്, നിൻ്റെ ഉമ്മാക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. ഓഫർ അള്ളാഹു ലി ഉമ്മിക്, നിൻ്റെ ഉമ്മാക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. തഹീബത്തിലി അജലിക കഫീറ, തഹീബത്തിലി അജലിക കഫീറ, നിനക്ക് വേണ്ടി ആ ഉമ്മ ധാരാളം കഷ്ടപ്പെട്ടു. തഹീബത്ത് ലി അജലിക കഫീറ, നിനക്ക് വേണ്ടി ആ ഉമ്മ ധാരാളം ക്ഷീണിച്ചു, നിനക്ക് വേണ്ടിയാണ് ആ ഉമ്മ ധാരാളമായി ക്ഷീണിച്ചത്. യാ ബുനയ്യ, യാ ബുനയ്യ ലാ തഹസൻ, എൻ്റെ പൊന്നുമോനെ നീ ദുഃഖിക്കരുത്, പൊന്നുമോനെ നീ ദുഃഖിക്കരുത്. ഹാദാ മിൻ തഖ്ദീരില്ലാഹി വഖലായി, ഹാദാ മിൻ തഖ്ദീരില്ലാഹി വഖലായി, ഇത് അള്ളാഹുവിൻ്റെ ഒരു കണക്കാണ്, അള്ളാഹു കണക്കാക്കിയതേ സംഭവിക്കൂ, അത്രമാത്രം കരുതിയാൽ മതി എന്നുള്ള എനിക്ക് പറയാണ്. ഹാദാ മിൻ തഖ്ദീരില്ലാഹി വഖലായി, അത് അള്ളാഹുവിൻ്റെ ഖലാ ആണ്, അള്ളാഹു കണക്കാക്കിയതാണ് എന്ന് ക്ലാസ് ടീച്ചർ ഷഫീഖിനോട് പറയുകയാണ്. അപ്പോൾ ഷഫീഖ് പറയാണ്, യാ സയ്യിദി അൻതവറ അനുജിദി, യാ സയ്യിദി എൻ്റെ മാഷേ, അൻതവറ അനുജിദി, അൻതവറ അനജാഹി, എൻ്റെ വിജയത്തിന് പിന്നിൽ നിങ്ങളാണ്, അൻത നിങ്ങളാണ്, വറ അനജാഹി എൻ്റെ വിജയത്തിന് പിന്നിൽ, എൻ്റെ വിജയത്തിന് പിന്നിൽ നിങ്ങളാണ് മാഷേ. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ, അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലതായ ഒരു പ്രതിഫലം തന്നെ നൽകട്ടെ. ജസാക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. അഹ്സനൽ ജസാ, നല്ല പ്രതിഫലം. അപ്പം എൻ്റെ വിജയത്തിന് പിന്നിൽ നിങ്ങളാണ്, ഞാൻ ഇത്രത്തോളം വലിയൊരു ജോലിയിൽ കയറാൻ കാരണം നിങ്ങളാണ്, പടച്ചവൻ നിങ്ങൾക്ക് നല്ലൊരു പ്രതിഫലം തന്നെ അതിന് നൽകട്ടെ എന്ന് ഷഫീഖ് ആത്മാർത്ഥമായി പറയുകയാണ്. യഫ്തഉൽ ഹഖീബ, ഷഫീഖ് ബാഗ് തുറക്കുകയാണ്. വയോഹുദു മിന്ന ഹദിയ, ആ ബാഗിൽ നിന്നും ഒരു സമ്മാനം പുറത്തെടുക്കുകയാണ്. വയമുദ്ദുഹ ഇലൈഹി ഖായിലൻ, വയമുദ്ദുഹ ആ സമ്മാനം നീട്ടുകയാണ്, ഇലൈഹി മാഷരുടെ അടുത്തേക്ക്, മുറബ്ബിസഫ് ക്ലാസ് ടീച്ചറുടെ അടുത്തേക്ക് സമ്മാനം നീട്ടുകയാണ്. ഖായിലൻ പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഷഫീഖ് എന്തോ പറഞ്ഞുകൊണ്ട് ക്ലാസ് ടീച്ചറുടെ അടുത്തേക്ക് നീട്ടുകയാണ് അല്ലേ. എന്താണ് പറയുന്നത് നോക്കാം. ഷഫീഖ്, യാ സയ്യിദി, എൻ്റെ സേറെ, ഹാദിഹി ഹദിയത്തും ബസീതത്തുൻ തിദ്കാറിലി ഉമ്മി അൽ ഹനൂൻ, ഹാദിഹി ഇത് ഹദിയത്തുൻ, ഇത് സമ്മാനമാണ്, ബസീതത്തുൻ ലളിതമായ, ഒരു ലഘുവായ, ഒരു ലളിതമായ ഒരു സമ്മാനമാണിത്, തിദ്കാറൻ ഓർമ്മയ്ക്ക് വേണ്ടി, ലി ഉമ്മി അൽ ഹനൂൻ എൻ്റെ സ്നേഹനിധിയായ ഉമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി, എൻ്റെ സ്നേഹനിധിയായ ഉമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ലളിതമായൊരു സമ്മാനമാണിത്. അപ്പോൾ മുറബ്ബിസഫ് ക്ലാസ് ടീച്ചർ ചോദി പറയാണ്, മാലി വലി ഹാദിയിൽ ഹദിയ, എന്തിനാ ഈ സമ്മാനം? മാലി വലി ഹാദിയിൽ അമൽ, എന്തിനാ ഈ ജോലി? മാലി വലി ഹാദിയിൽ ഹദിയ,
മാലി വലി ഹാദിയിൽ കിതാബ്, നമുക്കതുകൊണ്ട് ധാരാളം വാക്കുകൾ ഉപയോഗിക്കാം. മാലി വലി ഹാദിയിൽ കിതാബ്, എനിക്കെന്തിനാണ് ഈ കിതാബ്? മാലി വലി ഹാദിഹി റൂബിയ, എനിക്കെന്തിനാണ് ഈ പൈസ? അതുപോലെ നമുക്ക് ഉപയോഗിക്കാം മാലി വലി ഹാദിയിൽ ഹദിയ. ക്ലാസ് ടീച്ചർ പറയാണ്, എനിക്കെന്തിനാണ് ഈ സമ്മാനം? ഹഖൻ അൻത ബി നഫ്സിക ഹദിയത്തി, നീ തന്നെയാണ് എൻ്റെ സമ്മാനം. ക്ലാസ് ടീച്ചർ പറയാണ്, നീ തരുന്ന ഈ സമ്മാനം എനിക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ തന്നെയാണ് എൻ്റെ സമ്മാനം. കാരണം നീ പഠിച്ച് മിടുക്കനായി വലിയൊരു ജോലി കരസ്ഥമാക്കി അല്ലേ, അത് തന്നെയാണ് എൻ്റെ സമ്മാനം. ഈ ഒരു ഹദിയ, ഈ ഒരു സമ്മാനമൊന്നും എനിക്ക് വേണമെന്നില്ല. ഹക്കൻ യഥാർത്ഥത്തിൽ അൻത നീയാണ്, ബിനഫ്സിക് നീ തന്നെയാണ് ഹദിയത്തി, എൻ്റെ സമ്മാനം. അപ്പോൾ ഷഫീഖ് പറയാണ്, എന്താ പറയുന്നത്? തഫല്ലൽ യാ സയ്യിദി, സർ വരൂ. അൻത ഹഖു ബിഹാദിഹിൽ ഹദിയ, ഈയൊരു സമ്മാനത്തിന് ഏറ്റവും അർഹൻ നിങ്ങൾ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഹെഡിങ് അല്ലേ, അൻത അഹഖു ബിഹാദിഹിൽ ഹദിയ, ഈ സമ്മാനത്തിന് ഏറ്റവും അർഹൻ താങ്കൾ തന്നെയാണ് സർ. അപ്പോൾ ഉഗ്നിയത്തുൻ മിൻ വറാഇ സിതാർ, കർട്ടന് പിന്നിൽ നിന്ന് പാട്ട് കേൾക്കുകയാണ്. നഷീദത്തുൻ മിൻ വറാഇ സിതാർ, കർട്ടന് പിന്നിൽ നിന്നും ഒരു പാട്ട് കേൾക്കുകയാണ്. ഇന്നൽ മുഅല്ലിമ ഖുദുവത്തുൻ ഫിന്നാസി മർഫൂഉൽ ജനാബ് വന്നശ്ഉ യദ്കുറു ഫളലഹു ഹത്താ യുവാറാ ഫിത്തുറാബ് യാ റബ്ബി ബാരിക് സഖിയഹു ദല്ലിലഹു കുല്ല സിഗാബ്. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. ഇന്നൽ മുഅല്ലിമ ഖുദുവത്തുൻ, നിശ്ചയമായും അധ്യാപകൻ മാതൃകയാണ്. ഫിന്നാസി മർഫൂഉൽ ജനാബ്, ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പാർശ്വം ഉയർന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹം ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണ്. ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണ്. വന്നഷ് ഉയദ് കുറുഫലഹു, ജനസമൂഹം അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയെ ഓർക്കുന്നു. ഹത്താ യുവാറാഫിത്തുറാം, മണ്ണിലടക്കപ്പെടുന്നതുവരെ, അതായത് മരണപ്പെടുന്നതുവരെ ജനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, വാചാലനാകുന്നു. യാ റബ്ബി ബാരിക് സഖിയഹു, പടച്ച തമ്പുരാനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജദ്ദ്, അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളിലൊക്കെ നീ എളുപ്പമാക്കി കൊടുക്ക്, ബറക്കത്ത് കൊടുക്ക്. ദല്ലില്ലഹു കുല്ല സിഗാബ്, എല്ലാ പ്രയാസങ്ങളും അദ്ദേഹത്തിന് തട്ടിമാറ്റി കൊടുക്ക്, അതൊക്കെ തട്ടിമാറ്റി പോകാൻ സാധ്യമാക്കി കൊടുക്ക് എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നാടകം. ഈ നാടകം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ വീഡിയോ ഒന്നും കൂടി കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ഇനി രണ്ടാമതൊരു അർത്ഥം വെക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഒന്നും കൂടി നിങ്ങളൊന്ന് കാണുക. ഓക്കെ, ഇതിന് താഴെ നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അയ്യു ഷഖ്സിയത്തിൻ അജബത്ത് കഫി ഹാദിഹിൽ മസ്രഹിയ, ഈ ഒരു നാടകത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ കഥാപാത്രം ഏതാണ്? നിങ്ങളേറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കഥാപാത്രം ഷഫീഖാണോ, മുറബി സഫാണോ, നാദൽ മദ്രസയാണോ, അല്ലെങ്കിൽ ഉമ്മു ഷഫീഖ്, ഷഫീഖിൻ്റെ ഉമ്മയാണോ? ഇനി രണ്ടാമത്തെ ചോദ്യം, അയ്യു മുകാലമത്തിൻ അസ്സറത്ത് ഫി ഖൽബിക്, നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ സംഭാഷണം ഏതാണെന്നാണ്? ഈയൊരു നാടകത്തിൽ നിങ്ങൾക്ക് സ്വാധീനം ചെലുത്തിയ, നിങ്ങളുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു സംഭാഷണം ആരുടെ സംഭാഷണമാണ്? ആ സംഭാഷണം നിങ്ങൾ അവിടെ എഴുതുക. അതുപോലെ ആരുടെ സംഭാഷണമാണ്? അതുപോലെ മൂന്നാമത്തെ ചോദ്യം, ഉക്തുബ് ഉൻവാനൻ ആഖർ ലിഹാദിഹിൽ മസ്റഹിയ, നമുക്കറിയാം ഈ നമ്മൾ പഠിച്ച നാടകത്തിൻ്റെ ഹെഡിങ് എന്തായിരുന്നു? അൻ ദാഹഖു ബിഹാദിഹിൽ ഹദിയ എന്നായിരുന്നു അല്ലേ. അതുപോലെ ഇതിന് അനുയോജ്യമായ മറ്റൊരു ഹെഡിങ് നിങ്ങളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നാടകം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. മനസ്സിലാകാത്തവർ ഒന്നും കൂടി ഈ ക്ലാസ് കേൾക്കണമെന്ന് പറയുകയാണ്. നാം ഇന്ന് എടുത്ത ലൗഹത്ത് സാനി രണ്ടാം രംഗം എന്നത് ഒന്നും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, സി യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.